എന്താടാ ഇരുന്ന് കാറ്റടിക്കുന്നത്? ഏയ് ഒന്നുമല്ല. ഇവനിത് എന്ത് പറ്റി? എന്താടാ നിനക്ക്? ഓ, ഇത് വലിയ ശല്യമായല്ലോ. എന്താടാ നിനക്ക്? ഗ്യാസിന്റെ ഉപദ്രവം വല്ലതും ഉണ്ടോ? ഒരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്നാലിത് നേരത്തെ പറയണ്ടേ. എടാ, കുട്ടികൾക്ക് സംശയം ഉണ്ടാവണം, അതൊരു നല്ല ശീലമാണ്. അമ്മ പറയുന്നത് അച്ഛന് സംശയം ഒരു രോഗാണെന്നാ. അത് കുട്ടികൾക്ക് അത് നല്ലൊരു കാര്യമാണ്, എങ്കിലേ നന്നായിട്ട് പഠിക്കാൻ പറ്റൂ. എന്താ സംശയം, കേൾക്കട്ടെ. അച്ഛാ, തവളയില്ലേ, തവള തവള കണ്ണട വെക്കൂ. ഓ, ഇതാണോ ഇത്രയും വലിയ സംശയം? എടാ, തവള എന്തിനാടാ കണ്ണട വെക്കുന്നത്? തവള കണ്ണട വെക്കില്ല. താങ്ക് യു അച്ഛാ. എന്താടാ അച്ഛാ ഒരു സംശയം കൂടെ, തവളക്ക് മുടി ഉണ്ടാവോ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. തവളക്ക് എവിടെയാടാ മുടി? അത് ശരി, തവളക്ക് മുടി ഉണ്ടാവില്ലല്ലേ. ഇവന്റെ ഓരോ സംശയങ്ങളെ കൊള്ളാവുന്ന വല്ലതുവാണെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഓ, വീണ്ടും വന്നു. ഇനി എന്താടാ സംശയം? തവള മുണ്ടും ബ്ലൗസും ഇടുവോ? പിന്നെ, തവള മുണ്ടും ബ്ലൗസും ആഭരണങ്ങളൊക്കെ ഇട്ട് അമ്മായിയുടെ കല്യാണത്തിന് പോവല്ലേ? പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. അത് ശരി, മുണ്ടും ബ്ലൗസും ഇടൂലല്ലേ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടി, ഒരു വടിയും എടുത്തേ. കുറെ നേരമായിട്ട് ഇവൻ എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഒരു സംശയം കൂടെ അച്ഛാ, ഒടുക്കത്തെ സംശയം. എന്താന്ന് വെച്ചാ ചോദിച്ച് തൊലക്ക്. തവളക്ക് നീന്താൻ അറിയോ? എടാ, തവള എന്ന് പറയുന്ന ജീവി വെള്ളത്തിലും കരയിലും ജീവിക്കും. കരയിലൂടെ ചാടി നടക്കും, വെള്ളത്തിലാണെങ്കിൽ നീന്തും. മനസ്സിലായോ? അത് ശരി, തവളക്ക് നീന്താൻ അറിയാമല്ലേ. ഇവന് രാവിലെ തന്നെ ആരോ തവളയിൽ കൂടോത്രം ചെയ്തു എന്നാ തോന്നുന്നത്. ആ പോട്ടെ, ചിലപ്പോ പഠിക്കാനുള്ള വല്ലതും ആയിരിക്കും. അച്ഛാ, ഇനിയും സംശയമാണോ? തവള കണ്ണട വെക്കില്ലല്ലോ. ഇല്ല. തവളക്ക് മുടി ഉണ്ടാവില്ലല്ലോ. ഇല്ലടാ. മുണ്ടും ബ്ലൗസും ധരിക്കില്ലല്ലോ. ഇല്ലന്നല്ലേ പറഞ്ഞത്. തവളക്ക് നീന്താൻ അറിയാലോ? അറിയാമെടാ. മൈ ഗോഡ്, അച്ഛാ ചതിച്ചു. എന്താടാ? നമ്മടെ വല്യമ്മ കിണറ്റിൽ വീണോ?